أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. എല്ലാം കാണുന്നുവെന്നറിയണം, എല്ലാം കേൾക്കുന്നു അല്ലാഹുവെന്നറിയണം. ദുആ അല്ലാഹുവിന് മാത്രം അർപ്പിക്കണം. എല്ലാ പ്രാർത്ഥനയും ആരാധനയാണ് ഓർക്കണം. എല്ലാം കാണുന്നുവെന്നറിയണം, എല്ലാം കേൾക്കുന്നു അല്ലാഹുവെന്നറിയണം. ദുആ അല്ലാഹുവിന് മാത്രം അർപ്പിക്കണം. എല്ലാ പ്രാർത്ഥനയും ആരാധനയാണ് ഓർക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ, ഏറ്റവും മഹത്തരവും ഉത്കൃഷ്ടവുമായ വചനം. ഭൂമിയിലേക്ക് നിയുക്തരായ പ്രവാചകന്മാരകലവും ജനപദത്തെ പഠിപ്പിച്ച സന്ദേശം. ലാ ഇലാഹ ഇല്ലല്ലയുടെ തുറന്ന പ്രഖ്യാപനമാണ് വിശ്വാസിയുടെ ജീവിതം. തൗഹീദ് അവന്റെ മനസ്സിന് സമാധാനം നൽകുന്നു. തൗഹീദിൽ നിന്നുള്ള വ്യതിയാനം ശിർക്കിലേക്കാണ്. ശിർക്കോ പൊറുക്കപ്പെടാത്ത പാപമാണ് താനെ. വിശുദ്ധമാം ഖുർആനിൽ പ്രാർത്ഥനയെല്ലാമേ അവനോട് മാത്രം. പടച്ചവനരുളുന്നു വിശുദ്ധമാം ഖുർആനിൽ പ്രാർത്ഥനയെല്ലാമേ അവനോട് മാത്രം. പ്രാർത്ഥനയാകും ഇബാദത്തിൽ നിന്ന് അഹങ്കരിച്ചാലവർ നരകത്തിലിന്നും. പ്രാർത്ഥനയാകും ഇബാദത്തിൽ നിന്ന് അഹങ്കരിച്ചാലവർ നരകത്തിലിന്നും. മരിച്ചവർ കേൾക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞാൽ അതല്ലയോ നമുക്കിന്നും നൽകുന്ന തെളിവ്. മരിച്ചവർ കേൾക്കുമെന്ന് പറയുന്നോർക്കൊന്നും ലഭിക്കില്ല എവിടെയും നിന്നൊരു തെളിവ്. ധനസമ്പാദത്തിനായി ഉറുതി പറഞ്ഞ് നരകത്തിലേക്ക് ഇവർ ക്ഷണിക്കുന്നു നമ്മെ. പടച്ചവനരുളുന്നു വിശുദ്ധമാം ഖുർആനിൽ പ്രാർത്ഥനയെല്ലാമേ അവനോട് മാത്രം. മരിച്ചവർക്കാർക്കും പ്രാർത്ഥനകൾ കേൾക്കാൻ പടച്ചവൻ കൊടുത്തില്ല യാതൊരു കഴിവും. പ്രവാചക തിരുമേനി കവിടുന്ന് പോലും ലഭിച്ചില്ല ഒരിക്കലും ഇത്തരമൊരു കഴിവ്. പരലോകത്തെത്തുമ്പോൾ പ്രാർത്ഥിക്കപ്പെട്ടവർ നിഷേധിക്കും എന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. പടച്ചവനരുളുന്നു വിശുദ്ധമാം ഖുർആനിൽ പ്രാർത്ഥനയെല്ലാമേ അവനോട് മാത്രം. പൂജിക്കും ഖബറിനെ വിഗ്രഹത്തിൻ തുല്യമായി തിരുനേബിയെന്ന് ഉപമിച്ചതല്ലേ. ഉയർന്ന് നിൽക്കുന്ന പ്രതിമയും ഖബറും തുടച്ച് മാറ്റണമെന്ന് പറഞ്ഞില്ലേ എന്ന്
ദീനിസ്ലാമിന്റെ പേര് പറഞ്ഞു നടന്ന് ഖബറാരാധന ദീനാണിവർക്കെല്ലാം ഇന്ന് പടച്ചവനരുളുന്നു വിശുദ്ധമാം ഖുർആനിൽ പ്രാർത്ഥനയല്ലാമേ അവനോട് മാത്രം. പുണ്യം പ്രതീക്ഷിച്ച് മൂന്നിടമല്ലാതെ തീർത്ഥാടന മരുതെന്ന് നബി വിലക്കിയില്ലേ? മക്ബറ തേടിയുള്ള തീർത്ഥാടനങ്ങൾ തിരുനബി പറഞ്ഞതി നിതിരായിട്ടല്ലേ? പുണ്യറസൂലിനെ ധിക്കരിക്കുന്നവർ ഒരിക്കലും വിജയം വരിക്കുകയില്ലെന്നോർക്ക്. പടച്ചവനരുളുന്നു വിശുദ്ധമാം ഖുർആനിൽ പ്രാർത്ഥനയല്ലാമേ അവനോട് മാത്രം. ഖബറുകളുത്സവ കേന്ദ്രങ്ങളാക്കാൻ നാട്ടിൽ ഓടി നടക്കുന്നവരില്ലേ? എന്റെ ഖബറിനെ ഉത്സവ കേന്ദ്രമായി മാറ്റരുതേ എന്ന് നബി അന്ന് തേടിയില്ലേ? സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി സത്യം മൂടി വെച്ചു ഭീകരമാം ചുർക്കിലിന്ന് ജനം ആപരിച്ചു. പടച്ചവനരുളുന്നു വിശുദ്ധമാം ഖുർആനിൽ പ്രാർത്ഥനയല്ലാമേ അവനോട് മാത്രം. നാഥന്റെ മുമ്പിലായി കാര്യങ്ങൾ പറഞ്ഞ് തേടി കരയാത്ത കണ്ണുകളല്ലേ ഖബറിന് മുമ്പിൽ സങ്കടം പറഞ്ഞ് മനം പൊട്ടി കരയുന്നതായെന്നും ഇവിടെ റബ്ബിന്റെ പേരിൽ കള്ള സത്യം ചെയ്യും ഖബറിന്റെ പേരിലോ ഭയമാണിവർക്കെന്നും പവിത്രമാം ദീനിൻ സ്ഥാപനങ്ങൾ പോലും ശിർക്കിന്റെ വരുമാനം കൊണ്ട് നേടിയല്ലേ? ഈ വിധം സ്ഥാപനങ്ങൾ നൽകുന്ന വിജ്ഞാനം ശിർക്കിനെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതല്ലേ? ദീനി പ്രബോധനം നടത്താനായി തിരുനേബി മക്ബറയ വീടേയും കെട്ടിയില്ലെന്നോർക്ക്. പടച്ചവനരുളുന്നു വിശുദ്ധമാം ഖുർആനിൽ പ്രാർത്ഥനയല്ലാമേ അവനോട് മാത്രം. പ്രാർത്ഥനയാകും ഇബാദത്തിൽ നിന്ന് അഹങ്കരിച്ചാലവർ നരകത്തിലെന്നും. മതിമറന്ന് അഹങ്കാരം നടിക്കുന്ന മനുഷ്യാനി മറക്കല്ലെ ഇഹലോകം മരീചികയെന്ന് റബ്ബിന് ശുക്ര് ചെയ്യാനൊരിക്കലും മടിച്ചിടല്ലേ? മതിമറന്ന് അഹങ്കാരം
നടിക്കുന്ന മനുഷ്യാമി മറക്കല്ലേ ഇഹ ലോകം മരീചികയെന്ന് റബ്ബിന് ശുക്രു ചെയ്യാനൊരിക്കലും മടിച്ചീടല്ലേ. ദീർഘദൂരയാത്രക്കിടയിൽ തണൽ മരച്ചുവട്ടിലായി എടുക്കുന്ന വിശ്രമത്തോടുപമിച്ചില്ലേ. തിരുനബി ദുനിയാവിൻ ജീവിതത്തെ ഉപമിച്ചില്ലേ. ദീർഘദൂരയാത്രക്കിടയിൽ തണൽ മരച്ചുവട്ടിലായി എടുക്കുന്ന വിശ്രമത്തോടുപമിച്ചില്ലേ. തിരുനബി ദുനിയാവിൻ ജീവിതത്തെ ഉപമിച്ചില്ലേ. മതിമറന്ന് അഹങ്കാരം നടിക്കുന്ന മനുഷ്യാമി മറക്കല്ലേ ഇഹ ലോകം മരീചികയെന്ന് റബ്ബിന് ശുക്രു ചെയ്യാനൊരിക്കലും മടിച്ചീടല്ലേ. ക്ഷണികമായ ജീവിതത്തിൽ ദുനിയാവിൻ വിഭവങ്ങൾ തേടും നേരം റബ്ബിനെ നീ മറന്നിടല്ലേ. സ്വന്തം പരലോക വിജയത്തെ തുലച്ചീടല്ലേ. ക്ഷണികമായ ജീവിതത്തിൽ ദുനിയാവിൻ വിഭവങ്ങൾ തേടും നേരം റബ്ബിനെ നീ മറന്നിടല്ലേ. സ്വന്തം പരലോക വിജയത്തെ തുലച്ചീടല്ലേ. മതിമറന്ന് അഹങ്കാരം നടിക്കുന്ന മനുഷ്യാമി മറക്കല്ലേ ഇഹ ലോകം മരീചികയെന്ന് റബ്ബിന് ശുക്രു ചെയ്യാൻ ഒരിക്കലും മടിച്ചീടല്ലേ. പരലോകയാത്രയ്ക്കായി ഒരുക്കേണ്ട വിഭവങ്ങൾ ദുനിയാവിൽ വെടിഞ്ഞാലോ കനത്ത നഷ്ടം. അതിനാൽ ലക്ഷ്യമാക്കൂ പരലോക വിജയ നേട്ടം. പരലോകയാത്രയ്ക്കായി ഒരുക്കേണ്ട വിഭവങ്ങൾ ദുനിയാവിൽ വെടിഞ്ഞാലോ കനത്ത നഷ്ടം. അതിനാൽ ലക്ഷ്യമാക്കൂ പരലോക വിജയ നേട്ടം. മതിമറന്ന് അഹങ്കാരം നടിക്കുന്ന മനുഷ്യാമി മറക്കല്ലേ ഇഹ ലോകം മരീചികയെന്ന് റബ്ബിന് ശുക്ര് ചെയ്യാനൊരിക്കലും മടിച്ചീടല്ലേ. 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 ലാലാം നഹ്നു നവഉല്ലാലാം ബൈന ഐദീക യാ കഫൽഗമാ യാ റബ്ബല്ലാനാം നഹ്നു നവഉല്ലാലാം ബൈന ഐദീക യാ കഫൽഗമാ
സമാഹുന ബഹുലുമിയാഹ ശൂനുന ഫിക്കറജാഹ സമാഹുന ബഹുലുമിയാഹ ശൂനുന ഫിക്കറജാഹ ഹയാതുന ഗൈറ ഫസാദുഹ ഹസറാതുന നർജുദഹബുഹ ഹയാതുന ഗൈറ ഫസാദുഹ ഹസറാതുന നർജുദഹബുഹ അഹ്മിർ ഗൗസൻ ബാഇദ് ഗയ്യൻ സദ്ദിദ് സബീലന യഗ്ഫിർ ദംബൻ സാഇദ് ദൗമൻ യസ്സിർ ഉമൂറന أحمر غوثا باعد غيا سدد سبيلنا اغفر ذنبا ساعد دوما يسر أمورنا ربا لنا يا ربا لنا نحن نضع اللام بين أيديك يا كشف الغمام يا ربا لنا نحن نضع اللام بين أيديك يا كشف الغمام يا رب لنا نحن نضع الألم بين أيديك يا كشف الغمام أجفاننا جذب عبراتها أحزاننا وجر نكدارها أجفاننا جذب عبراتها أحزاننا لجر نكدارها أحلامنا خلوة غمراتها أرواحنا خلوة إدراكها أحلامنا خلوة غمراتها أرواحنا خلوة إدراكها أنزل بارك رحمة حب حول همومنا أنبت أسقي كلمة حق كمل أمورنا أنزل بارك رحمة حب حول همومنا أنبت أسقي كلمة حق كمل أمورنا ربا لنا يا ربا لنا نحن نضع الألم بين أيديك يا كشف الغمام يا رب لنا نحن نضع الألم بين أيديك يا كشف الغمام يا رب لنا نحن نضع الألم بين أيديك يا كشف الغمام അവന്റെ സ്രഷ്ടാവായ നാഥൻ അല്ലാഹു, അവൻ മാത്രമാണ് നമ്മുടെ രക്ഷകൻ. അല്ലാഹു എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലുള്ള സർവ വികാര വിചാരങ്ങളും അറിയുന്നവൻ അവൻ മാത്രമാണ്. ശിർക്കിലേക്ക് കൂപ്പുകുത്തിയ ജനം ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മക്ബറകളിലേക്കും മറ്റ് ഇതര മതസമൂഹങ്ങൾ നടത്തുന്ന ശിർക്ക് കേന്ദ്രങ്ങളിലേക്കും ദിനേന പോയിക്കൊണ്ടിരിക്കുന്നു. നീ തടഞ്ഞതിനെ തരാൻ ആരുമില്ലെന്ന് ഉരുവിട്ടവൻ നടത്തുന്നത് വെറും അതര വ്യായാമം മാത്രം. കാരണം തീർത്ഥാടന കേന്ദ്രങ്ങൾ തേടിയുള്ള അവന്റെ യാത്ര. അല്ലാഹു തടഞ്ഞുവെച്ച കാര്യങ്ങളുടെ സഫലീകരണമാണ് അവന്റെ ലക്ഷ്യം. കുട്ടിയില്ലാത്തവന് കുട്ടിയെ ലഭിക്കാൻ, ജോലിയില്ലാത്തവന് ജോലി, രോഗശമനം, ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടൽ തുടങ്ങി ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ. എല്ലാം കാണുന്നോ അല്ലാഹ് എന്നറിയണം, എല്ലാം കേൾക്കുന്നു അല്ലാഹ് എന്നറിയണം. ദുആ അല്ലാഹ്ക്ക് മാത്രം അർപ്പിക്കണം. എല്ലാ പ്രാർത്ഥനയും ആരാധനയാണ് ഓർക്കണം. എല്ലാം കാണുന്നോ അല്ലാഹ് എന്നറിയണം, എല്ലാം കേൾക്കുന്നു അല്ലാഹ് എന്നറിയണം. ദുആ അല്ലാഹ്ക്ക് മാത്രം അർപ്പിക്കണം. എല്ലാ പ്രാർത്ഥനയും ആരാധനയാണ് ഓർക്കണം.
റബ്ബിനോടല്ലാത്ത നേർച്ച വഴിപാടുകൾ ശിർക്കാണ് എന്നോർക്ക് സോദരരെ. റബ്ബിനോടല്ലാത്ത നേർച്ച വഴിപാടുകൾ ശിർക്കാണ് എന്നോർക്ക് സോദരരെ. ശിർക്കെന്ന പാപം ചെയ്തോർക്കെല്ലോർക്കും സ്വർഗം ഹറാമെന്നല്ല പറഞ്ഞില്ലേ? എത്ര പാപം ചെയ്താലും നമ്മൾ തേടണം തേട്ടം സൃഷ്ടാവിനോട് മാത്രമാക്കണം. നന്മ തിന്മവനിൽ നിന്നാണോർക്കണം. നാഥന് എല്ലാം കഴിയും എന്നും അറിയണം. എല്ലാം കാണുന്നോണെന്നറിയണം. എല്ലാം കേൾക്കുന്നു അല്ലായെന്നറിയണം. ദുആ അല്ലാഹ്ക്ക് മാത്രം അർപ്പിക്കണം. എല്ലാ പ്രാർത്ഥനയും ആരാധനയാണോക്കണം. കാര്യങ്ങൾ നേടാൻ മക്ബറ തോറും ചുറ്റി നടക്കും സഹോദരരെ. കാര്യങ്ങൾ നേടാൻ മക്ബറ തോറും ചുറ്റി നടക്കും സഹോദരരെ. അവർക്ക് സഹായിക്കാൻ കഴിവില്ലെന്നല്ല വിശുദ്ധമാം ഗ്രന്ഥത്തിൽ പറഞ്ഞില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കും പ്രാർത്ഥനകൾ നിഷ്ഫലം. നിങ്ങൾ നേരുന്ന നേർച്ചകൾ ദുർവ്യയം. അല്ലാഹ് നൽകുന്നതു അനന്ത നരകവും ഇഹ പരജീവിതമോ എന്നും നഷ്ടവും. എല്ലാം കാണുന്നോ അല്ലായെന്നറിയണം. എല്ലാം കേൾക്കുന്നു അല്ലായെന്നറിയണം. ദുആ അല്ലാഹ്ക്ക് മാത്രം അർപ്പിക്കണം. എല്ലാ പ്രാർത്ഥനയും ആരാധനയാണോക്കണം. ബദറും മുഹദും നടന്ന ചരിത്രവും ഒന്ന് പഠിക്കൂ സോദരരെ. ബദറും മുഹദും നടന്ന ചരിത്രവും ഒന്ന് പഠിക്കൂ സോദരരെ. പ്രാർത്ഥനയും വഴിപാടും അല്ലാഹ്ക്കു മാത്രം എന്നവർ അവരെ ഉണർത്തി. വീരചരമം വരിച്ചവർ ഇത് കാരണം. അതിനായി അല്ലാഹ് നൽകി നിത്യ സ്വർഗവും നാം മാതൃകയാക്കേണ്ട കാര്യവും ഈ ആദർശമാണെന്നത് ഓർക്കണം. എല്ലാം കാണുന്നോ അല്ലായെന്നറിയണം. എല്ലാം കേൾക്കുന്നു അല്ലായെന്നറിയണം. ദുആ അല്ലാഹ്ക്ക് മാത്രം അർപ്പിക്കണം. എല്ലാ പ്രാർത്ഥനയും ആരാധനയാണോക്കണം. ഇല്ല ഒരുത്തൻ നമ്മെ രക്ഷിക്കാൻ പരലോകത്തല്ലാന്റെ സന്നിധിയിൽ. ഇല്ല ഒരുത്തൻ നമ്മെ രക്ഷിക്കാൻ പരലോകത്തല്ലാന്റെ സന്നിധിയിൽ. മർത്യരെല്ലാം റബ്ബിൻ തിരുനോട്ടത്തിനായി കേണുകരഞ്ഞിടും ആ ദിവസം. റബ്ബിൻ കാരുണ്യം മാത്രമാണ് രക്ഷയും അതിനായി നേർമാർഗം മാത്രമാണ് മാർഗവും എന്ന കാര്യം അറിയൂ സഹോദരരെ.
നിത്യവിജയം വരിക്കൂ സോദരരെ. എല്ലാം കാണുന്നോ അല്ലാഹ് എന്നറിയണം, എല്ലാം കേൾക്കുന്നോ അല്ലാഹ് എന്നറിയണം. ദുആ അല്ലാഹ്ക്ക് മാത്രം അർപ്പിക്കണം. എല്ലാ പ്രാർത്ഥനയും ആരാധനയാണോക്കണം. പാമര ജനങ്ങളെ ചൂഷണം ചെയ്യാൻ തെറ്റിദ്ധരിപ്പിക്കും പണ്ഡിതരെ, പാമര ജനങ്ങളെ ചൂഷണം ചെയ്യാൻ തെറ്റിദ്ധരിപ്പിക്കും പണ്ഡിതരെ. നിങ്ങളിലധികവും അന്യായമായി ധനം തിന്നുന്നോരാണെന്നല്ല പറഞ്ഞില്ലേ? ഖുർആൻ താക്കീത് നിങ്ങളോടെന്നോർക്കണം. റബ്ബിൻ ശിക്ഷ കഠിനമാണെന്നറിയണം. ഉടനെ പശ്ചാത്തപിച്ച് മടങ്ങണം. അല്ലാ പാപം പൊറുത്തിടുമെന്നോർക്കണം. എല്ലാം കാണുന്നോ അല്ലാഹ് എന്നറിയണം, എല്ലാം കേൾക്കുന്നോ അല്ലാഹ് എന്നറിയണം. ദുആ അല്ലാഹ്ക്ക് മാത്രം അർപ്പിക്കണം. എല്ലാ പ്രാർത്ഥനയും ആരാധനയാണോക്കണം. മുസ്ലിം എന്ന വാക്കിനർത്ഥം സമർപ്പിക്കുന്നവൻ എന്നത്രേ. ആർക്ക് സമർപ്പിക്കുന്നവൻ? എന്തിന് സമർപ്പിക്കുന്നവൻ? സ്രഷ്ടാവായ നാഥന്റെ മുമ്പിലാണ് എല്ലാം സമർപ്പിക്കേണ്ടത്. വെറും സമർപ്പണമല്ല, ജല്ലജലാലിന്റെ ഓരോ ആജ്ഞകളെയും സർവാത്മന സമർപ്പിക്കുന്നതാണ് മുസ്ലിം എന്ന പദത്തിന്റെ സാക്ഷാത്കാരം. അഥവാ അങ്ങേയറ്റം കീഴൊതുങ്ങി നാഥന്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുന്നവൻ. വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യയുമാണ് മുസ്ലിമിന്റെ മാർഗരേഖ. ദീനിൽ എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞാലും അതെത്ര നല്ല കാര്യമാണെങ്കിലും അത് സ്വീകരിക്കൽ ഒരു മുസ്ലിമിന് ബാധ്യതയില്ല. അവൻ പരിശോധിക്കേണ്ടത് പ്രമാണങ്ങളെയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ ഒട്ടേറെ ആചാരങ്ങൾ മതപുരോഹിതന്മാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. യാതൊരു എതിർപ്പുമില്ലാതെ സമൂഹം അവയെല്ലാം ദീനാണെന്ന് കരുതി അവയെ അനുദാപനം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ദീനിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിക്കാത്ത കാര്യങ്ങൾ അള്ളാഹുവിങ്കൽ പരിഗണനീയമല്ല എന്ന് മാത്രമല്ല, അവൻ അതിന്റെ പേരിൽ കുറ്റക്കാരനുമാണ്. മറക്കാതെ മറക്കാതെ മനുഷ്യ റബ്ബിൻ കോടതി, മറക്കാതെ മനുഷ്യ, മറക്കാതെ മറക്കാതെ മനുഷ്യ റബ്ബിൻ കോടതി, മറക്കാതെ മനുഷ്യ. വെടിയാതെ വെടിയാതെ ദീനിൽ തിരുനബി ചര്യയെ വെടിയാതെ, വെടിയാതെ വെടിയാതെ ദീനിൽ തിരുനബി ചര്യയെ വെടിയാതെ. മറക്കാതെ മറക്കാതെ മനുഷ്യ റബ്ബിൻ കോടതിയെ, മറക്കാതെ മനുഷ്യ. ഖുർആനിൽ നാഥൻ നമ്മോടായി അരുളിയ മാർഗങ്ങളെന്തെന്ന് നാം അറിയണം. ഖുർആനിൽ നാഥൻ നമ്മോടായി അരുളിയ മാർഗങ്ങളെന്തെന്ന് നാം അറിയണം. തിരുനബി ഇസ്ലാമിൽ മാതൃക കാട്ടാത്ത, തിരുനബി ഇസ്ലാമിൽ മാതൃക കാട്ടാത്ത നൂതന കാര്യങ്ങൾ നാം വെടിയേണം, നൂതന കാര്യങ്ങൾ നാം വെടിയേണം. മറക്കാതെ മറക്കാതെ മനുഷ്യ റബ്ബിൻ കോടതിയെ, മറക്കാതെ മനുഷ്യ. ദീനീ വിഷയത്തിൽ
വീട്ടിൽ പ്രതിഫലം വാങ്ങാനായി തിരുനബിയുടെ ഒരു മാതൃക വേണം. ദീനീ വിഷയത്തിൽ പ്രതിഫലം വാങ്ങാനായി തിരുനബിയുടെ ഒരു മാതൃക വേണം. അല്ലാത്ത കാര്യങ്ങൾ ആര് പറഞ്ഞാലും പടച്ചവൻ സ്വീകരിക്കില്ലെന്നോർക്കണം. മറക്കാതെ മനുഷ്യ റബ്ബിൻ കോടതിയെ മറക്കാതെ മനുഷ്യ. ദീനീ കാര്യങ്ങൾ എവിടുന്ന് കേട്ടാലും പ്രമാണങ്ങൾ കൊണ്ട് വിലയിരുത്തേണം. ദീനീ കാര്യങ്ങൾ എവിടുന്ന് കേട്ടാലും പ്രമാണങ്ങൾ കൊണ്ട് വിലയിരുത്തേണം. വിശുദ്ധ ഖുർആനിലും തിരുനബി ചര്യയിലും ഇല്ലാത്ത കാര്യങ്ങൾ നാം വെടിയേണം. മറക്കാതെ മനുഷ്യ റബ്ബിൻ കോടതി മറക്കാതെ മനുഷ്യ. വെടിയാതെ തിരുനബി ചര്യയെ വെടിയാതെ. മറക്കാതെ മനുഷ്യ റബ്ബിൻ കോടതിയെ മറക്കാതെ മനുഷ്യ. ഓർത്തിടണം നാം റബ്ബിനെ, വാഴ്ത്തിടണം എപ്പോഴുമേ, വർഷിക്കണം കൃപയെന്നുമേ, കാരുണ്യത്തിൻ കേദാരമേ. ഓർത്തിടണം നാം റബ്ബിനെ, വാഴ്ത്തിടണം എപ്പോഴുമേ, വർഷിക്കണം കൃപയെന്നുമേ, കാരുണ്യത്തിൻ കേദാരമേ. സർവചരാചരങ്ങളെ കൃത്യമായി സൃഷ്ടിച്ചുള്ളവൻ, കാണില്ല നമ്മളെവിടെയും സൃഷ്ടിപ്പിലോട്ടും ന്യൂനത. ഓർത്തിടണം നാം റബ്ബിനെ, വാഴ്ത്തിടണം എപ്പോഴുമേ, വർഷിക്കണം കൃപയെന്നുമേ, കാരുണ്യത്തിൻ കേദാരമേ. മഴമേഘങ്ങൾ സൃഷ്ടിച്ചുള്ളവൻ, വിണ്ണിലേക്കാൾ ചൊരിയുന്നവൻ, സസ്യങ്ങളെ ഉയർത്തുന്നവൻ, അവൻ മാത്രമല്ലോ രക്ഷകൻ. ഇല്ല നമ്മൾക്കൊരാശ്രയം, കിട്ടില്ല വേറെ എവിടെയും, കാരുണ്യവാൻ കൃപയില്ലെങ്കിൽ എന്നതെപ്പോഴും ഓർക്കണം. ആരുണ്ട് പ്രാർത്ഥന കേട്ടിടാൻ, വേറാരാണ് ഉത്തരം നൽകുവാൻ. തേടരുത് നാം ഒരിക്കലും സൃഷ്ടികളോടായൊരു കാര്യവും. ഉത്കൃഷ്ടമാം റബ്ബിൻ നാമങ്ങൾ 99 പേരിലും, മുൻനിർത്തിയെന്നും തേടണം, അതിനായവ നാം പഠിക്കണം. അസ്മാഉൽ ഹുസ്ന കൊണ്ട് നാം അറിയണം കൃത്യമായി റബ്ബിനെ, അവയെ മുൻനിർത്തി നാം തേടണം, റഹ്മാനെല്ലാം പൊറുത്തിടും. ഓർത്തിടണം നാം റബ്ബിനെ, വാഴ്ത്തിടണം എപ്പോഴുമേ,
വർഷിക്കണം കൃപയന്നുമേ, കാരുണ്യത്തിൻ കേദാരമേ. ഓർത്തിടണം നാം റബ്ബിനെ, വാഴ്ത്തിടണം എപ്പോഴുമേ. വർഷിക്കണം കൃപയന്നുമേ, കാരുണ്യത്തിൻ കേദാരമേ. കാലങ്ങളോളം മുസ്ലിം സമുദായം ഭൗതികവും മതപരവുമായ വിഷയങ്ങളിൽ അജ്ഞരായിരുന്നു. മുസ്ലിയാക്കൾ എന്ത് പറഞ്ഞാലും അതായിരുന്നു അന്നത്തെ ദീൻ. സമുദായത്തെ മുഖം വെച്ച് കാലങ്ങളോളം പൗരോഹിത്യം മേഞ്ഞു നടന്നിരുന്ന കാലം. അവരെ ചോദ്യം ചെയ്യാൻ ആരുമുണ്ടായിരുന്നില്ല. ഗുരുത്തക്കേട് സമ്പാദിക്കരുതല്ലോ. ഭയഭക്തി ആദരവോടെ അവർ പറയുന്നതെന്തും തലയാട്ടി അംഗീകരിച്ചിരുന്ന കാലം ഏറെക്കുറെ ഇന്ന് മാറിക്കഴിഞ്ഞു. ഒട്ടേറെ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ച് ഇസ്ലാഹി ആദർശത്തിന്റെ പൂർവികരായ പണ്ഡിതർ ഇതിനെതിരെ പോരാടി മുസ്ലിം സമുദായത്തെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ. അന്ന് ജനങ്ങൾ വിശ്വസിച്ചാചരിച്ചിരുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് ജനങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞു. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പരിവർത്തിപ്പിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് തൗഹീദ്. അന്ന് ജനങ്ങൾ ആചരിച്ചു വന്നിരുന്ന ചില ആചാരങ്ങൾ നമുക്ക് നയവിറക്കാം. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം? നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം, കാലകീല പറഞ്ഞ് ശിർക്കിന് വെള്ള പൂശി, അന്നും പണ്ഡിതർ നയിച്ചതു ബിദ്അത്തിലേക്ക്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം? നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം, കാലകീല പറഞ്ഞ് ശിർക്കിന് വെള്ള പൂശി, അന്നും പണ്ഡിതർ നയിച്ചതു ബിദ്അത്തിലേക്ക്. കഞ്ഞിപ്രാക്ക് ധരിച്ച മാപ്പിള മുട്ടയാണ് തലയിൽ തലമുടി നീട്ടുന്നവൻ വഹാബിയാണ്. കഞ്ഞിപ്രാക്ക് ധരിച്ച മാപ്പിള മുട്ടയാണ് തലയിൽ തലമുടി നീട്ടുന്നവൻ വഹാബിയാണ്. കൈയെഴുത്ത് സ്ത്രീകൾക്കന്ന് നിഷിദ്ധമാണ്, കാരണം പ്രേമലേഖനമെഴുതുമെന്ന് കരുതിയാണ്. കൈയെഴുത്ത് സ്ത്രീകൾക്കന്ന് നിഷിദ്ധമാണ്, കാരണം പ്രേമലേഖനമെഴുതുമെന്ന് കരുതിയാണ്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം? നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം, സ്ത്രീകൾക്കക്ഷര വിദ്യ ദീനിൽ വെറുത്തതാണ്, മണ്ണാർക്കാട് വെച്ച് സമസ്തയെന്ന് പറഞ്ഞതാണ്. സ്ത്രീകൾക്കക്ഷര വിദ്യ ദീനിൽ വെറുത്തതാണ്, മണ്ണാർക്കാട് വെച്ച് സമസ്തയെന്ന് പറഞ്ഞതാണ്. മദ്രസാ പഠം തുടങ്ങുന്നത് നീമിലാണ്, അതിനാൽ ജഹന്നമിന്റെ നീമൊടുക്കും നരകമാണ്. മദ്രസാ പഠം തുടങ്ങുന്നത് നീമിലാണ്, അതിനാൽ ജഹന്നമിന്റെ നീമൊടുക്കും നരകമാണ്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം? നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം, കുട്ടികൾ മദ്രസയിൽ പോയാൽ നരകമാണ്,
അതിനാൽ ഓത്ത് പള്ളി മാത്രമാണെന്ന് പഠന കേന്ദ്രം. കുട്ടികൾ മദ്രസയിൽ പോയാൽ നരകമാണ്, അതിനാൽ ഓത്ത് പള്ളി മാത്രമാണെന്ന് പഠന കേന്ദ്രം. ഇംഗ്ലീഷ് പഠനമെന്ന് നിഷിദ്ധമാണ്, കാരണം നരകത്തിൽ സംസാരിക്കും ഭാഷയാണ്. ഇംഗ്ലീഷ് പഠനമെന്ന് നിഷിദ്ധമാണ്, കാരണം നരകത്തിൽ സംസാരിക്കും ഭാഷയാണ്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം, നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. ബുർഖ ചൊല്ലലും നഫിസമാലയും ഏറെയാണ്, പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്കിതേറെ പഥ്യമാണ്. ബുർഖ ചൊല്ലലും നഫിസമാലയും ഏറെയാണ്, പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്കിതേറെ പഥ്യമാണ്. ഉറുക്കും മന്ത്രവും പിഞ്ഞാണമെഴുത്തും ചികിത്സയാണ്, ശൈത്താൻ കൂക്കും ജിന്നു കൂടലും പതിവായതാണ്. ഉറുക്കും മന്ത്രവും പിഞ്ഞാണമെഴുത്തും ചികിത്സയാണ്, ശൈത്താൻ കൂക്കും ജിന്നു കൂടലും പതിവായതാണ്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം, നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. ഡോക്ടർമാരുടെ ചികിത്സ തേടൽ വിരളമാണ്, നാട്ടിൽ ജനങ്ങളേറെ ചെയ്തത് മന്ത്രവാദമാണ്. ഡോക്ടർമാരുടെ ചികിത്സ തേടൽ വിരളമാണ്, നാട്ടിൽ ജനങ്ങളേറെ ചെയ്തത് മന്ത്രവാദമാണ്. മഴയ്ക്കു വേണ്ടി മമ്പുറം കൊടി വഹിക്കലാണ്, പിന്നെ വസൂരി കോളറയകറ്റനായി കുട്ടബാങ്കുമാണ്. മഴയ്ക്കു വേണ്ടി മമ്പുറം കൊടി വഹിക്കലാണ്, പിന്നെ വസൂരി കോളറയകറ്റനായി കുട്ടബാങ്കുമാണ്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം, നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. ബദർ മാലയും മുഹിയദ്ദീൻ മാലയും ചൊല്ലലാണ്, വീട്ടിൽ പതിവാക്കാത്തോരൊക്കെയും മുജാഹിദാണ്. ബദർ മാലയും മുഹിയദ്ദീൻ മാലയും ചൊല്ലലാണ്, വീട്ടിൽ പതിവാക്കാത്തോരൊക്കെയും മുജാഹിദാണ്. നമ്മുടെ സമുദായം ഇന്നും പിറകിലാണ്, കാരണം സമസ്ത പണ്ഡിതർ കൗമിനെ തടഞ്ഞതാണ്. നമ്മുടെ സമുദായം ഇന്നും പിറകിലാണ്, കാരണം സമസ്ത പണ്ഡിതർ കൗമിനെ തടഞ്ഞതാണ്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം, നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. അന്ധവിശ്വാസത്തിനെതിരെ ഏറെയെന്ന് പൊരുതിയ ഏക പ്രസ്ഥാനം മുജാഹിദ് മാത്രമാണ്. അന്ധവിശ്വാസത്തിനെതിരെ ഏറെയെന്ന് പൊരുതിയ ഏക പ്രസ്ഥാനം മുജാഹിദ് മാത്രമാണ്. ഇനിയുമുണ്ട് സമുദ്ധരിക്കാൻ കാര്യമേറെ, അതിനായി
ശക്തി നൽകി റബ്ബ് നമ്മെ തുണച്ചിടട്ടെ. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം, നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. കാലക്കേല പറഞ്ഞ് ശിർക്കിനെ വെള്ളപൂശി, അന്നും പണ്ഡിതർ നയിച്ചതു ബിദ്അത്തിലേക്ക്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം, നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. ഇഹലോകവാസം വെടിയുന്ന നേരം, തുണക്കെന്നെ നാഥ വിജയത്തിലേക്കായി. ഇഹലോകവാസം വെടിയുന്ന നേരം, തുണക്കെന്നെ നാഥ വിജയത്തിലേക്കായി. അവസാന നിമിഷം പതറുന്ന നേരം, സ്മരിപ്പിക്കുമീ എന്നെ കലിമതൻ വചനം. റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്തണയുമ്പോൾ, അനായസമിന്നെ മരിപ്പിക്കുന്നാഥ. റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്തണയുമ്പോൾ, അനായസമിന്നെ മരിപ്പിക്കുന്നാഥ. വിധിക്കല്ലേ എനിക്കായി പാപിതൻ മരണം, കനിവോട് എന്നെ മരിപ്പിക്കുന്നാഥ. ഇഹലോകവാസം വെടിയുന്ന നേരം, തുണക്കെന്നെ നാഥ വിജയത്തിലേക്കായി. ഖബറെന്ന വീട്ടിൽ അന്ധകാരക്കൂട്ടിൽ, സുബർഗത്തിൻ വാതിൽ തുറക്ക് നീ നാഥ. ഖബറെന്ന വീട്ടിൽ അന്ധകാരക്കൂട്ടിൽ, സുബർഗത്തിൻ വാതിൽ തുറക്ക് നീ നാഥ. മനം നൊന്തുതാ ഞാൻ കരയുന്നു നാഥ, പാപങ്ങളേറെ പൊറുക്കുന്ന നാഥ. ഇഹലോകവാസം വെടിയുന്ന നേരം, തുണക്കെന്നെ നാഥ വിജയത്തിലേക്കായി. തപിക്കുന്ന സൂര്യൻ ഒരു ചാൺ മുകളിൽ, എരിയുന്ന നേരം തുണയേകുന്നാഥ. മഴശരനാളി അരസിൻ്റെ തണലി, വിജയികൾ കൂടെ അണച്ചേടുന്നാഥ. ഇഹലോകവാസം വെടിയുന്ന നേരം, തുണക്കെന്നെ നാഥ വിജയത്തിലേക്കായി. പരലോകനാളിൽ ദാഹത്താൽ വലയുമ്പോൾ, കൗസർ കുടിക്കുവാൻ വിധിയേകുന്നാഥ. മനം നീരിത ഞാൻ കേഴുന്നു നാഥ, കാരുണ്യമേകു എനിക്കെൻ്റെ നാഥ.
ഇഹലോകവാസം വെടിയുന്ന നേരം തുണക്കെന്നെ നാഥ വിജയത്തിലേക്കായി. വിചാരണ ശേഷം വിജയികൾ പോകും സ്വർഗത്തിലേക്കെന്നെ അണയ്ക്കുമീ നാഥ. വിചാരണ ശേഷം വിജയികൾ പോകും സ്വർഗത്തിലേക്കെന്നെ അണയ്ക്കുമീ നാഥ. മനം തേങ്ങിതാ തേടുന്നു നാഥ, പാപങ്ങളെല്ലാം പൊറുത്തിടുന്നാഥ. ഇഹലോകവാസം വെടിയുന്ന നേരം തുണക്കെന്നെ നാഥ വിജയത്തിലേക്കായി. അവസാന നിമിഷം പതറുന്ന നേരം സ്മരിപ്പിക്കുമീ എന്നെ കലിമതൻ വചനം. ഇഹലോകവാസം വെടിയുന്ന നേരം തുണക്കിന്നെ നാഥ വിജയത്തിലേക്ക. അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്കിടമുണ്ട് എന്നും സത്യവിശ്വാസികൾക്കിടമുണ്ട്. അതിൽ വിശ്വാസത്തോടെ നന്മ ചെയ്തുള്ളവർക്ക് അതിനനുസരിച്ച ഫലമുണ്ട്. അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്കിടമുണ്ട് എന്നും സത്യവിശ്വാസികൾക്കിടമുണ്ട്. അതിൽ വിശ്വാസത്തോടെ നന്മ ചെയ്തുള്ളവർക്ക് അതിനനുസരിച്ച ഫലമുണ്ട്. അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്കിടമുണ്ട് എന്നും സത്യവിശ്വാസികൾക്കിടമുണ്ട്. വിശ്വാസ കർമ്മത്തിൽ വിജയം വരിച്ചോർക്ക് വലത് കയ്യിലാക്കി താവുണ്ട്. ഓരോരോ കർമ്മങ്ങൾ അതിലായി കാണും നേരും സന്തോഷത്താലെ ചിരിച്ചിടും. ഓരോരോ കർമ്മങ്ങൾ അതിലായി കാണും നേരും സന്തോഷത്താലെ ചിരിച്ചിടും. അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്കിടമുണ്ട് എന്നും സത്യവിശ്വാസികൾക്കിടമുണ്ട്. ഹരിതവർണ്ണത്താലെ പുൽമേട് കൊണ്ടുള്ള താഴ്വാരങ്ങളിലുള്ള അരുവികളും കളകള ശബ്ദം പൊഴിക്കുന്ന കാട്ടാറും കിളികൾ കഥ പാടും പൂന്തോപ്പും. കളകള ശബ്ദം പൊഴിക്കുന്ന കാട്ടാറും കിളികൾ കഥ പാടും പൂന്തോപ്പും. അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്കിടമുണ്ട് എന്നും സത്യവിശ്വാസികൾക്കിടമുണ്ട്. ചഷകം നിറച്ചുള്ള വർണ്ണക്കോപ്പകളും ചാരിക്കിടക്കാൻ മണിമഞ്ചലും കൺമനം കുളിക്കുന്ന സ്വർഗീയ രാമങ്ങൾ വാക്കാലെ എങ്ങനെ വന്നിരിക്കും. കൺമനം കുളിർക്കുന്ന സ്വർഗീയ രാമങ്ങൾ വാക്കാലെ എങ്ങനെ വർണ്ണിക്കും. അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്കിടമുണ്ട് എന്നും സത്യവിശ്വാസികൾക്കിടമുണ്ട്. ഇനി എന്ത് വേണമെന്ന റബ്ബി ചോദ്യത്തിന് വിനയത്തോടെയുള്ള മൊഴിയുണ്ട്.
നാഥാനിൻ തിരുമുഖം എനിക്കൊന്ന് കാണേണം, അതിനായി എനിക്ക് കനി വേകണം. നാഥാനിൻ തിരുമുഖം എനിക്കൊന്ന് കാണേണം, അതിനായി എനിക്ക് കനി വേകണം. അല്ലാഹു എന്നും സത്യവിശ്വാസികളുണ്ട്. അതിൽ വിശ്വാസത്തോടെ കണ്ണന്മ ചെയ്തുള്ളോട്ട് അതിനനുസരിച്ച പരമുണ്ട്. അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൽ സത്യവിശ്വാസികളുണ്ട് എന്നും സത്യവിശ്വാസികളുണ്ട്. ഇന്ന് ഏറ്റവുമധികം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വലാത്തിന്റെ പേരിലാണ്. പൂർവികർക്കൊന്നും പരിചയമില്ലാത്ത രൂപത്തിലും ശൈലിയിലും സ്വലാത്ത് ഇന്ന് ഒട്ടേറെ മാറിക്കഴിഞ്ഞു. മുമ്പ് കാലങ്ങളിൽ സ്വലാത്തിനു വേണ്ടി പ്രത്യേക സ്ഥലത്ത് ജനങ്ങളെ വിളിച്ചുകൂട്ടി സ്വലാത്ത് ചൊല്ലുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ല. ഇന്ന് പാടങ്ങളിലും പറമ്പുകളിലും പള്ളികളിലും മറ്റ് സ്ഥലങ്ങളിലുമായി സ്വലാത്ത് ചൊല്ലാൻ ഒരുമിച്ചു കൂടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ സ്വലാത്ത് ചൊല്ലാൻ ഒരു സ്ഥലത്ത് കൂടിയിരുന്നതായി ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. എന്തിനു വേണ്ടിയാണ് പൗരോഹിത്യം ഈ ആചാരം നടപ്പിലാക്കിയത്? ജനങ്ങളെ ചൂഷണം ചെയ്യാൻ മാത്രം. ഇന്ന് പല കേന്ദ്രങ്ങളിലും കോടികളാണ് സ്വലാത്തിന്റെ പേരിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളിൽ വരുന്ന ധനനഷ്ടം മാത്രമാണെങ്കിൽ ഒരു വേള നമുക്ക് സഹിക്കാമായിരുന്നു. എന്നാൽ അതിനേക്കാളേറെ സാധുജനങ്ങളുടെ ഈമാനിനെയാണ് ഈ പുരോഹിതർ പോക്കറ്റടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വലാത്താണ് പേരെങ്കിലും ചുർക്ക് ജനങ്ങളെ കൊണ്ട് ഇവർ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് പ്രാർത്ഥിക്കുന്ന ദുരന്ത കാഴ്ച നാം അവിടെ കാണുകയാണ്. കത്താതെ തങ്ങളെ കണ്ണുവച്ചു കൊടുത്ത തങ്ങളെ, കത്താതെ തങ്ങളെ കണ്ണുവച്ചു കൊടുത്ത തങ്ങളെ, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങളെ, പൂർണ്ണചന്ദ്രൻ രണ്ട് പളർപ്പാക്കിയ തങ്ങളെ, ഇത്രയോ അഴിഞ്ഞുനിർത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങളെ, സാധുക്കളാടുതങ്ങളെ, സാധുക്കളാടുതങ്ങളെ, കൈ വെടിയല്ല തങ്ങളെ, സാധുക്കളാടുതങ്ങളെ, രക്ഷിക്കടതങ്ങളെ, നിങ്ങളെ രക്ഷിക്കടതങ്ങളെ, നിങ്ങളെ രക്ഷിക്കടതങ്ങളെ, വലിയ വളർന്നയുള്ള തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, നിങ്ങളെ കൈവടിയല്ല തങ്ങളെ, അതികളാണ് തങ്ങളെ, ദോഷികളാണ് തങ്ങളെ. അവിടുത്തേക്ക് ഞങ്ങളെ കരത്തെ ഉയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ റസൂലുള്ളാ, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ, ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് റസൂലുള്ളാ, ഞങ്ങൾ ചെല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിക്കുന്നുണ്ടല്ലോ നബിയേ, ഞങ്ങളെ തവയല്ല റസൂലുള്ളാ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹത്വം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേതൃത്വവും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങളും ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ട് അവരേറൂത്തരും അവിടുന്ന് അറിയാമല്ല നബിയേ, അവരെ ചെടിക്കലേ റസൂലുള്ളാ, നബിയേ അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കലേ നബിയേ, അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള ജീവിതമേ, ഒരു വീട് ഒരു വീട് കുടുംബം നീ കൊടുക്കല്ലേ, സന്തോഷമുള്ള ജീവിതം കുടുംബം മക്കളെ നീ കൊടുക്കേ. ചിന്തിക്കൂ സഹോദരന്മാരെ, ജൂത ക്രിസ്ത്യാനികളുടെ പിഴവ്, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും പോലെ, മൂസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കും പോലെ ഇന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ സമുദായം ചാണും ചാണായും മുഴത്തിന് മുഴമായും ജൂത ക്രിസ്ത്യാനികളെ പിൻപറ്റുമെന്ന പ്രവാചകന്റെ ആ പ്രവചനമല്ലേ നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? കോണോം പറസ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ പിടുന്നും സ്വലാത്താണ്, ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ്. കോണോം പറസ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ പിടുന്നും സ്വലാത്താണ്, ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ്. കോണോം പാറ സ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ പിടുന്നും സ്വലാത്താണ്, ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ്. സമുദായത്തെ നേർമാർഗത്തിൽ നയിക്കാനുള്ള സ്വലാത്തല്ല,
ദീനറിയാത്തൊരു സാധു ജനങ്ങളെ പറ്റിക്കുന്ന സ്വലാത്താണ്. സമുദായത്തെ നേർമാർഗത്തിൽ നയിക്കാനുള്ള സ്വലാത്തല്ല, ദീനറിയാത്തൊരു സാധു ജനങ്ങളെ പറ്റിക്കുന്ന സ്വലാത്താണ്. പൗരോഹിത്യ ചൂഷണമാർഗം തിരിച്ചറിയാത്തൊരു കൗമാണ്. നബി പഠിപ്പിച്ച സ്വലാത്തുകൾ ചൊല്ലാൻ പണപിരിവുണ്ടോ ഒന്നൂർക്ക്? കോളം പാറ സ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ പിടുന്നും സ്വലാത്താണ്, ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ്. ലൈലത്തുൽ ഖദറിൻ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യണതാരാണ്? മുട്ടിപ്പടിയെ പെട്ടിപ്പടിയായി മാറ്റിമറിച്ചത് ആരാണ്? ലൈലത്തുൽ ഖദറിൻ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യണതാരാണ്? മുട്ടിപ്പടിയെ പെട്ടിപ്പടിയായി മാറ്റിമറിച്ചത് ആരാണ്? സ്വർഗത്തെ പ്രതിഫലമായി പറഞ്ഞ് വഖഫ് ചെയ്യിച്ചത് ആരാണ്? മുട്ടിപ്പടിയിലെ റോഡും പാടവും വഖഫ് ചെയ്യിച്ചതാരാണ്? കോളം പാറ സ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ തിരുന്നും സ്വലാത്താണ്, ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ്. സ്വർഗത്തിലേക്കുള്ള പോക്കല്ല ഇത്, നരകത്തിലേക്കുള്ള പോക്കാണ്. പരലോകത്ത് വിജയം വരിക്കാൻ മുത്ത് റസൂലിനെ പിൻപറ്റ്. സ്വർഗത്തിലേക്കുള്ള പോക്കല്ല ഇത്, നരകത്തിലേക്കുള്ള പോക്കാണ്. പരലോകത്ത് വിജയം വരിക്കാൻ മുത്ത് റസൂലിനെ പിൻപറ്റ്. കൃത്രിമഭക്തി വരുത്താനായി നഗറുകൾ തേടും പാമരരെ, പൂർവികരൊന്നും സ്വലാത്ത് ചെല്ലാൻ നഗറുകൾ തേടിയില്ലെന്നോർക്ക്. കോളം പാറ സ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ തിരുന്നും സ്വലാത്താണ്, ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ്. സ്വലാത്ത് പേരിൽ പിരിവ് നടത്തി കൊഴുത്ത് തടിക്കും പുരോഹിതരെ, പരലോകത്ത് റബ്ബിന് മുമ്പിൽ ഉത്തരം പറയണമെന്നോർക്ക്. സ്വലാത്ത് പേരിൽ പിരിവ് നടത്തി കൊഴുത്ത് തടിക്കും പുരോഹിതരെ, പരലോകത്ത് റബ്ബിന് മുമ്പിൽ ഉത്തരം പറയണമെന്നോർക്ക്. ദീനിനെ വിറ്റ് കാശാക്കുന്ന പണ്ഡിത വേഷധാരികളെ, വയറ്റിനുള്ളിൽ നിറയ്ക്കുന്നതെല്ലാം തീയാണെന്ന് മറക്കല്ലേ. കോളം പാറ സ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ തിരുന്നും സ്വലാത്താണ്, ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ്. കോളം പാറ സ്വലാത്താണ്, തങ്ങൾ നടത്തും സ്വലാത്താണ്, കോടികൾ തിരുന്നും സ്വലാത്താണ്, ഇത് നാട്ടിലെ മുഴുവൻ പാട്ടാണ്.